ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. പി എസ് ജി അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പെൻഷൻ പ്രായ വർധനവിനെ സംബന്ധിക്കുന്ന ഒരു വീഡിയോ പി എസ് ജി അക്കാദമി അപ്ലോഡ് ചെയ്തിരുന്നു. പ്രസ്തുത വീഡിയോയിൽ കമ്പനി കോർപ്പറേഷനിലെ എൽ ജി എസ് തസ്തികയെ, അതുപോലെ തന്നെ ബെപ്കോയിലെ എൽ ഡി സി തസ്തികയൊക്കെ ഇതെങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് ഉദ്യോഗാർത്ഥികൾ ചോദ്യമുന്നയിച്ചിരുന്നു, കമന്റിലൂടെ ചോദ്യമുന്നയിച്ചിരുന്നു. പ്രസ്തുത ചോദ്യങ്ങളെ വിലയിരുത്തുകയും അതിന് മറുപടി പറയുകയും ചെയ്യുകയാണ് ഈ വീഡിയോയിലൂടെ. നമുക്കറിയാം, കമ്പനി കോർപ്പറേഷൻ എൽ ജി എസ് നാളിതുവരെ വളരെ ആകർഷണീയമായൊരു തസ്തികയായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് പരീക്ഷ നടത്തിയാൽ പി എസ് സി താരതമ്യേന വലിയൊരു ലിസ്റ്റാണ് ഇതിനെ പ്രസിദ്ധീകരിക്കുക. പി എസ് സി ഇങ്ങനെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ കാരണം, ഓരോ പ്രാവശ്യവും 4000-ൽ കൂടുതൽ നിയമനങ്ങൾ ഈ ലിസ്റ്റിൽ നിന്ന് നടക്കാറുണ്ട്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചാകട്ടെ, 7-ാം ക്ലാസ് പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ മുതൽ മുകളിലേക്ക് ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിലും അവർക്ക് ഈ തസ്തികയ്ക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. അപ്പോൾ അപേക്ഷകരുടെ ബാഹുല്യവും ഈ തസ്തികയുടെ പ്രത്യേകതയാണ്. ഇപ്പോഴൊരു ലിസ്റ്റ് ഇതിന് നിലവിലുണ്ട്. 2023 ജനുവരിയിലാണ് ഈ ലിസ്റ്റ് ക്യാൻസലാകുന്നത്. ഈ ലിസ്റ്റിൽ നിന്ന് ഇതിനകം 3012 നിയമനങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അവയിൽ 1455 ഫ്രഷ് ഒഴിവുകൾ, 1657 എൻ ജെ ഡി ഒഴിവുകളാണ്. അതായത് ഫ്രഷ് ഒഴിവുകളിൽ 1455 പേരെ നിയമന ശുപാർശ ചെയ്തപ്പോൾ അതിൽ ജോയിൻ ചെയ്യാതിരുന്നവർ, പലപ്പോഴായി ജോയിൻ ചെയ്യാതെ വന്ന 1657 പേരുടെ ഒഴിവുകൾ എൻ ജെ ഡി ഒഴിവുകളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ആകെ 3012 നിയമനങ്ങൾ അവിടെ നടന്നു. ഈ സാഹചര്യം ഗവൺമെൻറ്റിൻ്റെ പുതിയ തീരുമാനത്തോടെ മാറുകയാണ്. എന്തുകൊണ്ടെന്നാൽ കേരളത്തിലെ പൊതുമേഖലയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട 122 സ്ഥാപനങ്ങളാണുള്ളത്. ആ സ്ഥാപനങ്ങളിൽ നിലവിൽ കേവലം 7 സ്ഥാപനങ്ങളിൽ മാത്രമാണ് പൂർണ്ണമായും 60 വയസ്സ് പെൻഷൻ പ്രായമായി നിശ്ചയിക്കപ്പെട്ടിരുന്നത്. മറ്റൊരു സ്ഥാപനത്തിൽ, അതായത് കാംകോ എന്നറിയപ്പെടുന്ന സ്ഥാപനത്തിൽ, 2002 മുൻപ് ജോയിൻ ചെയ്തവർക്ക് 60 വയസ്സ് വരെ വിരമിക്കൽ പ്രായം അനുവദിച്ചു നൽകിയിരുന്നു. അപ്പോഴാകെ നോക്കിയാൽ 8 സ്ഥാപനങ്ങൾ, ഒരു സ്ഥാപനത്തിൽ ഭാഗികമായി മാത്രമാണത് പ്രഖ്യാപിച്ചിരുന്നത്. അവശേഷിക്കുന്ന 114 സ്ഥാപനങ്ങളിൽ ഒട്ടുമിക്കവയിലും 58 വയസ്സായിരുന്നു പെൻഷൻ പ്രായം. ഈ സാഹചര്യത്തിലാണ് കെ എസ് ആർ ടി സിയെയും വാട്ടർ അതോറിറ്റിയെയും അതുപോലെ തന്നെ കേരള ഇലക്ട്രിസിറ്റി ബോർഡിനെയും താൽക്കാലികമായി ഒഴിച്ചു നിർത്തിക്കൊണ്ട് മറ്റെല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും 60 വയസ്സ് നിശ്ചയിച്ചുകൊണ്ടുള്ള പെൻഷൻ വിരമിക്കൽ പ്രായം പ്രഖ്യാപിക്കപ്പെട്ടത്. ഇതിന് സർക്കാർ പറഞ്ഞ ന്യായം, ചില സ്ഥാപനങ്ങളിൽ 60 ആണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഏകീകരിക്കുന്നു എന്നാണ്. അവിടെ തിരിച്ച് സർക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കേവലം 7 സ്ഥാപനങ്ങളിൽ മാത്രം 60 വയസ്സ് വിരമിക്കൽ പ്രായമായി നിലനിൽക്കെ 115 സ്ഥാപനങ്ങളിൽ വിരമിക്കൽ പ്രായം 58 ആയിരുന്നല്ലോ. ആ സാഹചര്യത്തിൽ ഈ 7 സ്ഥാപനങ്ങളിലെ പെൻഷൻ പ്രായം 58 ആയി കുറച്ചുകൊണ്ട് വന്നിരുന്നെങ്കിൽ അതും ഏകീകരണമാകുമായിരുന്നല്ലോ. അതിനെന്താണ് പ്രായോഗികമായ തടസ്സം? വിരമിക്കൽ പ്രായം 60 വയസ്സുള്ള 7 സ്ഥാപനങ്ങളിലെ വിരമിക്കൽ പ്രായം കുറച്ചു കൊണ്ടുവരുവാൻ സർക്കാരിന് അധികാരമുണ്ട്. തീർച്ചയായും സർക്കാർ അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അതല്ലാതെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് ജോലി ലഭിക്കുവാനുള്ള ഒരു അവസരം അടച്ചുകൊണ്ട് 2 വർഷത്തേക്ക് ഇനി നിയമനങ്ങൾ നടക്കില്ല എന്നൊരു അവസ്ഥ സൃഷ്ടിക്കുകയായിരുന്നില്ല. മുൻപ് 55-ൽ നിന്ന് 56 ആയി സർക്കാർ മേഖലയിലും മറ്റു മേഖലകളിലും ഒക്കെ പെൻഷൻ പ്രായം ഉയർത്തിയപ്പോൾ അന്ന് ചില പ്രിക്കോഷൻസ് സർക്കാർ കൈക്കൊണ്ടിരുന്നു. അതായത് ഓരോ തീയതികളിലും ഉണ്ടാകാവുന്ന ഒഴിവുകളെ സൂപ്പർ ന്യൂമററി ആയി കണ്ടുകൊണ്ട് അവ റിപ്പോർട്ട് ചെയ്യണമെന്നും അവയിൽ നിയമനം നടത്തണമെന്നും, തുടർന്ന് അവ എന്നാണോ റെഗുലറൈസ് ചെയ്യപ്പെടുന്നത് അവിടെ നിയമിക്കപ്പെട്ട ഉദ്യോഗാർത്ഥികളെ അന്ന് റെഗുലറൈസ് ചെയ്യണമെന്നും അന്ന് ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അന്നുണ്ടായ പെൻഷൻ പ്രായ വർധനവ് ഉദ്യോഗാർത്ഥികളെ ബാധിക്കാത്ത രീതിയിലാണ് കടന്നുപോയത്. പക്ഷേ ഇവിടെ ആകട്ടെ, പി എസ് സി ഈ പറഞ്ഞ പോസ്റ്റുകളിലേക്കൊക്കെ നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നു, പലതിൻ്റെയും പരീക്ഷ കഴിഞ്ഞിരിക്കുന്നു, ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷയിലാണ്. ഈ സാഹചര്യത്തിൽ അവരുടെ പ്രതീക്ഷയുടെ ചിറ കൊടിക്കുന്ന ഒരു തീരുമാനമാണ് സർക്കാർ കൈക്കൊണ്ടത്. തീർച്ചയായും ഈ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിൻവലിയേണ്ടതുണ്ട്. ഇവിടെ എല്ലാ യുവജന സംഘടനകളും പറയുന്നത് പോലെ തന്നെ യുവാക്കളുടെ വികാരം
കണക്കിലെടുക്കാതെ, കേരളത്തിലെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ കണക്കിലെടുക്കാതെ മുന്നോട്ട് പോകുന്നത് ഒരു ഗവൺമെൻറ്റിനും അഭികാമ്യമായ കാര്യമല്ല. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയുകയാണ്. ബെപ്കോയുടെ കാര്യത്തിൽ പലരും ചോദിച്ചു, ബെപ്കോയിൽ പെൻഷൻ പ്രായം 60 എന്ന്. ബെപ്കോയിലെ പെൻഷൻ പ്രായം യഥാർത്ഥത്തിൽ 58. പക്ഷെ എന്തുകൊണ്ടാണ് 60 ബെപ്കോയിലെ പെൻഷൻ പ്രായം എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായതെന്ന് ചോദിച്ചാൽ, മുൻപ് കേരളത്തിൽ ചാരായ നിരോധനം ഉണ്ടായപ്പോൾ അബ്കാരി മേഖലയിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളെ ബെപ്കോയിൽ പുനരധിവസിപ്പിച്ചു. അപ്പോൾ അവർക്ക് വേണ്ടി സൂപ്പർ ന്യൂമററിയായ തസ്തികൾ സൃഷ്ടിക്കുകയും അവർക്ക് നിയമനം നൽകുകയും ചെയ്തു. അന്ന് തന്നെ സർക്കാർ പറഞ്ഞിരുന്നു, ഇത് സൂപ്പർ ന്യൂമററി തസ്തികകളാണ്, ഇവർ പ്രവേശിച്ച് ഇവർ റിട്ടയർ ചെയ്യുമ്പോൾ ഈ തസ്തികകൾ സ്വാഭാവികമായും ഇല്ലാതാകും, അവിടെ പുനർനിയമനമില്ല. അന്ന് അവരെ അങ്ങനെ നിയമിക്കുമ്പോൾ അവർക്ക് 60 വിരമിച്ചാൽ മതി എന്ന ഒരു നിബന്ധന സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. അതുകൊണ്ട് അവിടെയുള്ള അബ്കാരി തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ റിട്ടയർമെൻറ്റ് പ്രായം 60. പക്ഷേ റെഗുലർ സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ റിട്ടയർമെൻറ്റ് പ്രായം 58. 58 റിട്ടയർമെൻറ്റ് പ്രായമുള്ള ഈ റെഗുലർ എംപ്ലോയീസിൽ നിന്ന് അവർ വിരമിക്കുമ്പോഴാണ് ബിവറേജസ് കോർപ്പറേഷനിൽ പുതിയ ഒഴിവുകൾ ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ സർക്കാർ ഈ തീരുമാനമെടുത്തപ്പോൾ അവിടെ യാതൊരു പ്രിക്കോഷണൽ നടപടികളും സ്വീകരിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ ബിവറേജസിൽ ഉണ്ടാക്കാവുന്ന നിയമനങ്ങളും അടുത്ത 2 വളരെ കുറവായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. റിട്ടയർമെൻറ്റിലൂടെ വേക്കൻസി ഉണ്ടാകുന്നില്ല, പിന്നെ ഉണ്ടാകാവുന്ന വേക്കൻസി എന്താണ്? ആരെങ്കിലും മറ്റൊരു ജോലി സ്വീകരിച്ച് ഇവിടെ നിന്ന് രാജിവെച്ച് പോയാൽ അവിടെ ഒഴിവുണ്ടാകാം, അതൊക്കെ വളരെ റെയറായിട്ടാണ്. അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചാൽ അവിടെ ഒരു ഒഴിവുണ്ടാകാം. അല്ലെങ്കിൽ പുതിയ ഔട്ട്ലെറ്റുകൾ തുടങ്ങുമ്പോൾ, ബിവറേജസ് കോർപ്പറേഷൻ പുതിയ തസ്തികകൾ പ്രഖ്യാപിച്ചാൽ മാത്രം ഒഴിവുണ്ടാകാം. പക്ഷെ അവയൊക്കെ വളരെയേറെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനേ കഴിയില്ല, വളരെ തുച്ഛമായിരിക്കും. ഇതുമാത്രമല്ല, പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംബന്ധിക്കുന്ന അസിസ്റ്റൻ്റ് തസ്തികയാകട്ടെ, LDC തസ്തികയാകട്ടെ, ടൈപ്പിസ്റ്റ് തസ്തികയാകട്ടെ, ഏത് തസ്തികകളിലെയും നിയമന സാധ്യതകൾ 2 90-95% അടച്ച് കളയുന്ന ഒരു തീരുമാനമാണ് സർക്കാരിൽ നിന്നുണ്ടായത്. ഇവിടെ സർക്കാർ ഒരു പുനഃപരിശോധനയ്ക്ക് തയ്യാറാവണം. അങ്ങനെ തയ്യാറാകുമെന്ന് തന്നെയാണ് കേരള സമൂഹം പ്രതീക്ഷിക്കുന്നത്. എല്ലാവർക്കും വിജയമാശംസിക്കുകയാണ്. ഗുഡ് ബൈ.